ಇಲ್ಲ ನೀ ನೀನು ಮೊಟ್ಟಿ ಇಲ್ಲಿ ಓ ಬೇಡಬೇಕಿ ಅಲ್ಲ ಮೊತ್ತ ಮೊಟ್ಟಿ ಯಾನಿ ಮೊತ್ತ ಮೊಟ್ಟಿ ಅಂತಾ ಹುಟ್ಟಿ ಮಂಜಾನಿ ಎಂದಾ ಶಾಮಿ ಉಂದತೆ ನಾ ಇಲ್ಲ ನಿಂಗೆ ಪಡಿಕಾ ಶೂಟ್ ನೈನಿ ಹಲೋ वेलकम बैक टू अवर चैनल अब कुरे दिवस प्रांग प्रांग इन ना शामी की प्रांग कार्यम षामी ने रिजल्ट वन ऐल सब्जक्टिल पोटी एला पोटी डिग्री आदि मुदलेंटी वो फाइनल इयर पक्षे फस्ट इयर मुदलेंटी वो ഇതിനെ സത്യല്ല ട്ടോ ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രാങ്ക് അപ്പോൾ ഒരു ഫേക്ക് മാർക്ക് ലിസ്റ്റ് ഒക്കെ ഞാൻ ഇപ്പോ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കും എന്നിട്ട് ഷാമിൻ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കും അവളെ ഫ്രണ്ട്സിനെ ഒക്കെ ഞാൻ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കെല്ലാം മൊത്തത്തിൽ ഒരു പണി കൊടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം എന്താവുന്നുള്ള എനിക്ക് യാതൊരു ഐഡിയയില്ല നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഷാമിന അമ്മ താഴെ ക്യാബേജ് അരിയണം പറഞ്ഞിട്ട് പിടിച്ച് വെച്ചേക്കാണ് ഉമ്മയ്ക്കൊക്കെ അറിയട്ടോ എന്നിട്ട് സാധനം മേടിക്കാൻ പറഞ്ഞപ്പോൾ അവളെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അവളെ മൊത്തം എൻഗേജഡാക്കിയാണ് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഗൂഗിളിൽ നിന്ന് ഞാനൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു മാർക്ക് ലിസ്റ്റ് ഒരു എക്സാമ്പിൾ മാർക്ക് ലിസ്റ്റ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് ഈ സാധനത്തിൽ ഇനിയിപ്പോൾ ആരുടെയോ മാർക്ക് ലിസ്റ്റ് ആരുടെയോന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല ഷാമി ബി ആണ് ഇത് ബി എസ് ഐൻ്റെ ഒക്കെ ആണ് എനിക്ക് അതൊക്കെ മാറ്റി എഡിറ്റ് ചെയ്യണം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഡിറ്റ് ചെയ്തിട്ട് നമ്മളത് ഷാമിൻ്റെ മാർക്ക് ലിസ്റ്റ് ആക്കി മാറ്റും ഓളെ സബ്ജക്ട്സിൻ്റെ സാധനം പേര് സാധനങ്ങളൊക്കെ ഓളെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇനി ആഡ് ചെയ്യണം അതാണ് പണി ഞാനിപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കണ്ടോ യൂണിവേഴ്സിറ്റിക്കാർ പോക്കൂലായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്ത ഉറപ്പായിട്ട് വിശ്വസിക്കും അത് എനിക്ക് വേണ്ടത് ഞാൻ ഷൂട്ടില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് നോക്കി ഇന്റെ നോക്കിനോ ഞാൻ കഴിഞ്ഞിട്ട് നോക്കാം ഷൂട്ട് കഴിഞ്ഞിട്ട് പറയാം ലിങ്ക് ഒന്നും കിട്ടിയില്ലല്ലോ എന്ത് അതാ എന്റെ ഫോൺ ഹാങ് ആയി ഞാൻ നെറ്റ് കണക്ട് ചെയ്യൂ ഞാൻ എനിക്ക് വിഷയം ഓർമ്മയില്ലേ
ലൈറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ടോ? ആ ലൈറ്റ് ഇട്ടോ. ഇനിയിപ്പോ അതൊരു പ്രശ്നമാണ്. ഈ ലൈറ്റ്, ഈ ലൈറ്റ് വേണ്ട, വലിയ ലൈറ്റ് വേണ്ട. എടാ ഇല്ല ലൈറ്റ് ഉണ്ടോ? ഓക്കെ, അപ്പൊ അത് മതി. ഉള്ള ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഓൺലൈൻ റിസൾട്ട്സ്, എന്റെ ദൈവമേ, എടാ എന്തൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ബി എസ് സി ബി സി എ ഇതില് ചെലപ്പോ അപ്ഡേറ്റ് ആവാൻ ടൈം എടുക്കും. എപ്പോഴാ വന്നെ? താഴത്തേക്ക് അല്ലേ, ഇവിടെ നിന്ന് ഇത് ലോഡാവാൻ പണിയായിരിക്കും. നമുക്കേ ബാൽക്കണിയിലേക്ക് പോണോ? എന്തേലും നമുക്ക് ഇങ്ങനെ ഇതാക്കാലോ. ഈ ടെൻഷൻ എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ പഠിച്ചു കഴിച്ചില്ലേ പോയത്. എനിക്ക് നേരെ ഇരിക്കുന്നതില് എന്നാലും എനിക്കിതിൽ ക്യാമറ ഒറ്റക്കൈ പിടിച്ചിട്ട്. ഷാമിന്റെ റിസൾട്ട് അറിയാൻ നമ്മള് ഈഗർലി വെയിറ്റ്. ഞാനല്ല, ഇവള് മാത്രം. ഇതിന് ഇത് നല്ല പേടിയുണ്ട്. നാല് വിഷയേ ഉള്ളൂ. സെക്കൻഡ് സെമ്മും ഫോർത്ത് സെമ്മും സിക്സ് സെമ്മിലും ആണ് മറ്റേന്റെ രണ്ടും കൂടി വരിക. പൊളിറ്റിക്സും ഹിസ്റ്ററിയും എനിക്ക് കൊണ്ടാ മൊത്തം പൊട്ടിയോ? സീനൊന്നില്ല, മൊത്തം പൊട്ടിയോ? പിന്നല്ലാതെ പൊട്ടി മലയാളത്തിലൊക്കെ ഞാൻ അങ്ങനെ പൊട്ടിയത്. മാർക്ക് എത്രയാ? ആ കട്ടി ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. ഒരു ഇതെന്ത് സംഭവം? റിസൾട്ട്, സിഗ്നേച്ചർ, ഇന്റേണൽ മാർക്ക് 11, അതന്നെ എല്ലാ സംഭവങ്ങളൊക്കെ. എക്സ്റ്റേണലും 11, ടോട്ടൽ 22, 30, 34, 25 മൊത്തം പൊട്ടി. ഓ സബാഷ് സബാഷ്. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. അതപ്പോ ഒന്ന് സപ്ലിമെന്ററിന്റെ ഇത് കഴിഞ്ഞൂന്ന്. എന്ന് വെച്ചാ എന്താ പറയാ, ലിമിറ്റ് കഴിഞ്ഞൂന്ന് എനിക്ക് മനസ്സിലായില്ല. എടി ഒരു ചെമ്മ് മൊത്തം പൊട്ടിയില്ലേ, ഏറോടെ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യൂ? അങ്ങനെ ആയിക്കഴിഞ്ഞ യു ഹാവ് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, യു ഹാവ് സർപാസ്ഡ് ദ മാക്സിമം നമ്പേഴ്സ് ഓഫ് സപ്ലിമെന്ററീസ്. എന്ന് വെച്ചാൽ സപ്ലിമെന്ററിന്റെ മാക്സിമം ലിമിറ്റ് കഴിഞ്ഞു, അങ്ങനെ ഉണ്ടാവോ? എന്താണ് പൊട്ടലടി പൊട്ടി, കുറച്ചൊക്കെ ഒരു ഉടുപ്പ് വേണ്ട പൊട്ടുന്നേ. നാലും പൊട്ടി കഴിഞ്ഞിണ്ടാവും, ഒരു സെമ്മ് മൊത്തം പൊട്ടിക്കഴിഞ്ഞാൽ സപ്ലി വരണ്ടാവും. പഠിക്കാൻ പറ്റൂല്ലേ എനിക്ക്? ആയ ഡിഗ്രി അതേപോലെ എഴുതിയെടുക്കണോ? ഡിഗ്രി നീ ഏത് ഡിഗ്രി എടുത്ത ആ ഡിഗ്രി ഇതിപ്പോ സെം ഔട്ടാ. ഒരു മിനിറ്റ്, ഞാൻ ആരെയും വിളിച്ചു നോക്കണോ? ഞാൻ ആരെയും വിളിച്ചു ചോദിക്കാം.
ഹലോ 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 സൗമ്യ മിസ് അല്ലേ? ഹലോ മിസ്, സൗമ്യ മിസ് അല്ലേ? മിസ്, ഇത് ശ്രീലക്ഷ്മിയാണ്, അവിടെ പഠിച്ചിരുന്ന. മിസ്, എനിക്ക് ഒരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതെ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നു. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ അവൾ എന്താ പറയുക, ഒരു സെം ഔട്ടായിട്ടുണ്ട്. നാല് സബ്ജക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നാലിലും ഫെയിലായിട്ടുണ്ട്. അപ്പോൾ അല്ല, അത് സെം ഔട്ട് അങ്ങനെ, അത് സെം ഔട്ടാണോ? അത് അതിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നൊക്കെ കാണുന്നു. എന്തായിരുന്നു മാക്സിമം നമ്പർ ഓഫ് ഈ സപ്ലിമെൻ്ററിൻ്റെ മാക്സിമം നമ്പർ കഴിഞ്ഞു എന്ന് അങ്ങനെയൊക്കെ കാണുന്നു. ഇല്ല, ഞാൻ മോൻസ് സാറിനെ വിളിച്ചു, മോൻസ് സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആണോ? അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇനി? അല്ല, യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും അത് ഉണ്ടാവില്ലേ? ആ ഡിസ്റ്റൻസ്, റെഗുലർ അല്ല ഡിസ്റ്റൻസ്. അങ്ങനെ ചെയ്യണം. ശരി. മിസ്, ഞാൻ ഞാൻ എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് സാറിനെ വിളിച്ച് നോക്കിക്കോളാം. ഓ, ഇതിങ്ങനെ തന്നെയല്ലേ? എന്നാ വിളിക്കേണ്ടതില്ലേ മിസ്? ഞാൻ എനിക്കിത് സംശയമായിട്ട് ഞാനൊന്ന് വിളിച്ചു നോക്കിയത്. എടാ, അത് സെം ഔട്ടായതാ. ഞാൻ പറഞ്ഞതന്നെ സംഭവം, എനിക്ക് ഫസ്റ്റ് ഇയർ മുതൽ ഇനി ആദ്യം മുതൽ ഫീസ് അടച്ച് സെം ഇത് എഴുതിയെടുക്കണം. കാര്യം ഒറ്റ സെമ്മില് ഫുള്ള് ഇതാവാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഞാൻ എഴുതാൻ പോകുന്ന എക്സാമോ? അത് എഴുതിയിട്ട് കാര്യമില്ല, അത് എഴുതിയിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ സപ്ലിമെന്ററിന്റെ മാക്സ് മിസ് പറഞ്ഞ എന്താ വെച്ചാല് സപ്ലിമെന്ററിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് ക്രോസ് ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ റെഡ് ഇതില് റിസൾട്ടിൽ അങ്ങനെ റെഡ് വരാറില്ല. മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട് അതിനോട് അതിൻ്റെ അടുത്ത് പറഞ്ഞ സെം ഔട്ട് ആയതായിരിക്കും. കാര്യം ഞാൻ അവിടെ ഓരോ ഏട്ടന്മാർ അവിടെ കിടന്നതാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മൂന്ന് കൊല്ലം ഇനിയും പഠിക്കണോ? ഇത് ആലോചിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റൂ ഇത് ഞാൻ സെം ഔട്ട് ആയി, എനിക്ക് ഇതാക്കാൻ പറ്റൂല എന്നൊക്കെ. ഒരു മൂന്ന് വർഷം വേറെ ഇത്രയും കുറഞ്ഞ മാർക്ക് എങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായില്ല. മലയാളം ഡിസ്റ്റൻസിനല്ല, അത് നമ്മള് പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് സാധനം വരും. അത് നോക്കിയിട്ട് വരില്ല, ഞാൻ ഒന്നേ എൻ്റെ അടുത്ത് പറയുന്നത്. തീരെ പഠിക്കാതൊന്നും ഒരു എക്സാം ഒന്നും ഞാൻ എഴുതില്ലല്ലോ. എന്താ ചെയ്യുന്നിട്ട്? എന്നാ ഷൂട്ട് ചെയ്യാൻ ബാക്കി. എഴുതാതൊന്നും ഒരു എക്സാം ഞാൻ ഇരിക്കൂല. ചിരിക്കല്ല കാക്ക, കള്ളതാ പറയുന്നേ. ചിരിക്കുന്നേ.
ഒരു മനുഷ്യൻ നാലണക്ക് പൊട്ടു, ഒരു സെമ്മ് മൊത്തം പൊട്ടു. അതെനിക്ക് മനസ്സിലായി. എന്തായാലും ആദ്യം മുതൽ ചെയ്യണം സാധനം. ഞാൻ അതാ മിസ്സിനെ അപ്പൊ തന്നെ വിളിച്ചു വെച്ചു, കാര്യം എനിക്ക് അനുഭവം ഉണ്ട് സാധനം, ഞാൻ കണ്ടിട്ടുണ്ടത്. ഞാനിനി വേറെ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കേ, എനിക്കൊന്നും തോന്നുന്നില്ല. എന്താ അങ്ങനെ ചെയ്യേണ്ടി വരും, അല്ലാണ്ട് അതല്ലെങ്കിൽ പിന്നെ അത് കുഴപ്പമില്ല എന്ന് വെച്ചാൽ സ്കൂളിൽ പോകണമെന്നില്ല, വീട്ടിലിരുന്ന് നമുക്ക് എഴുതിയെടുക്കാം. ഓരോരുത്തർ ഇങ്ങനെ പി ജി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്യാലോ. എന്ന് വെച്ചാൽ നീ വേറെ ഏതെങ്കിലും കോഴ്സിന് പോവാ, എന്നിട്ട് വീട്ടിലിരുന്ന് തന്നെ എഴുതിയെടുക്കുക. ഞാൻ പറയട്ടെ, ഇനിയിപ്പം എം ഇ എസ് പോലുള്ള ഇതിലാവുകയാണെങ്കിൽ ഈ നാണംകെട്ട തോൽവിയെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനിയും പൈസ പോകും, ഇനി കുറെ പൈസ കെട്ടിച്ച് പഠിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇതിന് എങ്ങനെയാണ് താങ്കൾ ഈ നാണം കെട്ട തോൽവിയിലേക്ക് എത്തിച്ചേർന്നത്? എല്ലാരും ഇങ്ങനെ കുട്ടി, എനിക്കറിയില്ല, ബാക്കിയുള്ളവരുടെ റിസൾട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. ഓ അത് നോക്കിയപ്പോ നമുക്ക് പെട്ടെന്ന് കിട്ടി. അത് ചില സമയത്ത് അങ്ങനെ തന്നെ അമ്മ, എന്നുവെച്ചാ ഒരാൾക്ക് കിട്ടിയാൽ ആ ആള് ബാക്കിയുള്ളവരെ എടുത്തു കൊടുക്കലാ പതിവ്. എനിക്ക് പഠിക്കാം, ഷൂട്ട് നങ്ങി പഠിക്കാൻ പറ്റൂല. മോളി റിസൾട്ട് ഒന്ന് നല്ലോണം നോക്ക്, റിസൾട്ടും പോയാ, റിസൾട്ട് നോക്ക്. നീ മൊത്തത്തിൽ പൊട്ടി, അതന്നെയാണ് സംഭവം. ബാടി റിസൾട്ട് നല്ലോണം വായിച്ചു നോക്ക്. എന്താ മനസ്സിലായ, എന്താ പ്രശ്നങ്ങളുണ്ടോന്ന് ആദ്യം നോക്ക്. സിഗ്നേജ് റീഡിംഗ് ഡ്രാമ മലയാള സാഹിത്യം അതൊക്കെ പരിചയമുള്ള തന്നെയല്ലേ? എംസിഎസ്ഐ ശരിക്കും പൊട്ടി. നല്ല അടിപൊളി പ്രാങ്കായിരുന്നു. ഇതൊക്കെ നമ്മള് ക്രിയേറ്റ് ചെയ്ത് തരുന്നു കേട്ടോ, നിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയാം. അമ്മയാണ് ഇവിടെ നോക്കുന്നത്, അമ്മ കൂടെ നിന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിനൊക്കെ എങ്ങനെ കിട്ടി?
നിന്റെ ഫ്രണ്ട്സിന് എനിക്ക് നമ്പർ എടുക്കാൻ വലിയ പണിയൊന്നും ഇല്ലാലോടാ, അതൊക്കെ ഞാൻ തപ്പിപ്പിടിച്ച് നെതറോട് പറഞ്ഞു. നെതയ്ക്കും സഫീറയ്ക്കും എല്ലാവർക്കും അറിയാം. നമുക്കൊന്ന് നെതനെ വിളിച്ചാലോ അല്ലേ? നിനക്ക് ഏയ് നീ വിളിക്കണ്ട, ഞാൻ വിളിക്കുക. അവിടക്ക് അവിടക്ക് നെതനെ നമുക്കൊന്ന് വിളിക്കട്ടോ. പാവം കുട്ടി ഇത്രയും നേരം എന്തായി നിറയേണ്ട ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. പൊട്ടിയാലോ ഹലോ, ശ്രീയാണ്, ഷാമി ഇവിടെ ഉണ്ടടാ. അവള് പൊട്ടിയാലെ കരയ്യ. ഷാമി ഷാമിക്കുള്ള പ്രാങ്ക് തന്നെയായിരുന്നു. നമ്മളെല്ലാവർക്കും പ്രാങ്ക് കൊടുക്കുന്നോണ്ട് ഇത് ആർക്കാ പ്രാങ്ക് കിട്ടി? ആ കുട്ടിക്ക് എന്നെ ഡൗട്ട് ആയത് കേട്ടോ, വേറെ ഒന്നും ഇല്ല. സാറില്ല, കരയണ്ട കരയണ്ട. ഏ ആടാ കരയാണ്, അവളത് കരഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പൊട്ടിയിട്ടൊന്നുമില്ല, നമ്മളൊരു ഫേക്ക് സാധനം ഉണ്ടാക്കിയാണെന്നൊക്കെ പറഞ്ഞു. മുഖം കാണുന്നോണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. എടാ ഞാൻ വിളിക്കട്ടോ ഇപ്പൊ. ഓള് മുഖം കഴുകണീച്ചു പോയടാ. ഓള് മുഖം കഴുകണീച്ചു പോയി. ഞാൻ വിളിക്കട്ടോടാ, ഇപ്പൊ വിളിക്കാം. മാറ്റേ, ഞാൻ പോയി കേക്കിട്ട് വരാം. ഷാമി കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വന്നതാട്ടെ. ഇത്ര അവള് കരയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ ഒന്ന് പറ്റിക്കണമെന്ന് വിചാരിച്ചുള്ളു. സത്യമായിട്ടും ഞാൻ വെറും ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ആ റിസൾട്ട് ഒക്കെ എങ്ങനെ എടുത്ത്? റിസൾട്ട് എടുത്തോ? റിസൾട്ട് എടുത്താലാ ഞാൻ ഉണ്ടാക്കിയതോ? അതന്നെ ഞാൻ പറയുന്നേ, ക്രിയേറ്റ് ചെയ്തു. അതെങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതൊക്കെ? ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് ബാൽക്കണി പോവാ. എന്റെ ഒരു ഫ്രണ്ടിനെ, നേതാ പറഞ്ഞ ഫ്രണ്ടിനെ എന്നെ വിളിച്ചു പറഞ്ഞത്, ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഓളാണ് റിസൾട്ട് വന്ന് പറഞ്ഞ. ഓരക്ക് ഭയങ്കര അഭിനയോ. ഞാൻ ഒരാളോട് ഇൻ്റെ റിസൾട്ട് അറിയാൻ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വേറെ ഒരുത്തിനെ പറഞ്ഞ എൻ്റെ രജിസ്റ്റർ നമ്പർ ഇതാ, ഞാൻ നോക്കട്ടെ. ഓളും കൂടി പോട്ടേക്കൊരു സമാധാനമാണ് വിചാരിച്ചു. അപ്പോൾ ഓൾ എപ്പോഴും പറയുന്ന ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, എടി ഇൻ്റെ റിസൾട്ട് ഇപ്പോൾ നോക്കണമെങ്കിൽ പേടിയാണ് പറയാൻ, എൻ്റെ പിന്നെ നോക്കാം. അതേപോലെ തന്നെ പിന്നെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യമാണ്. മക്കൾ നല്ല കോപ്പറേറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇവരിങ്ങനെ കൂടെ എന്റെ ഫ്രണ്ട്സ് നമ്പർ അങ്ങക്ക് കിട്ടുമോ? എന്റെ ഫോണൊന്നും എനിക്ക് എടുക്കാലോ. ആ എടുക്ക, പക്ഷെ അങ്ങനൊന്നും എനിക്ക് അറിയില്ലല്ലോ. ഷാമി തീരെ എക്സ്പെക്ട് ചെയ്തില്ല. ഇതിങ്ങനെ കാരണം തന്നെ നിങ്ങളാണ് പറഞ്ഞ പ്രാങ്ക്. പ്രാങ്ക് നിങ്ങൾ പറഞ്ഞപ്പോ പിന്നെ ഇങ്ങനത്തെ ഒരു പ്രാങ്ക് ആണ് എന്റെ തലയിൽ ഉദിച്ചത്. ഇങ്ങനത്തെ ഒരു പ്രാങ്ക് തീരെ വിചാരിച്ചില്ല കേട്ടോ. ഞാനെല്ലാം കൂടി ഇല്ലാണ്ടായി പോയി കുറച്ച് നേരത്തേക്ക്. കുറച്ച് നേരത്തേക്കല്ലേ ശരിയാണ് തന്നെ, പിന്നെ ഉണ്ടാവൂല. അയ്യോ, ഞാൻ എന്തൊക്കെയായിരുന്നു സെമസ്റ്റർ ഔട്ട് ആദ്യം മുതൽ എഴുതിയെടുക്കണം എന്തൊക്കെയോ ഞാൻ വിളിച്ചാൽ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇല്ലല്ലോ, അത് ഞാൻ അങ്ങനെ കാര്യത്തിനെ പറ്റിയും കേട്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ഇയർ മുതൽ പഠിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ 3 കൊല്ലം തലത്ത്, എന്റെ 3 കൊല്ലം ഞാനിങ്ങനെ ആലോചിക്കും. എന്റെ 3 കൊല്ലം എന്റെ നമ്മളോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും ഇനി 3 കൊല്ലം ഞാൻ എങ്ങനെയാ പഠിച്ചവരെ ഇനിയും പഠിച്ചെടുക്കാൻ പറ്റും. ഇനി എൻ്റെ 3 കൊല്ലം പിന്നെയും പോയില്ല, എൻ്റെ പ്ലാനിങ് ഒക്കെ തെറ്റിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ കുറച്ച് നേരം ഞാൻ എന്തൊക്കെയോ ആലോചിച്ച്. ഇപ്പൊ ശരിക്കുള്ള റിസൾട്ട് എങ്ങനെയാന്നുള്ള എനിക്ക് അറിയില്ല. എനിക്ക് പേടിയാണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്നെ പറയരുത്, ഞാൻ ഉത്തരവാദി. പക്ഷെ ഒരു സമാധാനം ഉണ്ട്, അത് ഇനി എഴുതിയെടുക്കാലോ സമാധാനം ഉണ്ട്. ഈ സെമ്മോട്ട് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഇല്ലല്ലോ. അത് അല്ല, അത് എങ്ങനെയുണ്ട്, അത് എന്തായിരുന്നു എന്നുള്ള എനിക്ക് ഓർമ്മ ഇല്ല കേട്ടോ. പക്ഷെ എപ്പോഴും എന്തോ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല എന്തായാലും. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ നിന്നൊന്ന് പേടിപ്പിച്ച. അല്ല, ഇനി പൊട്ടിയാലേക്ക് വിഷയമല്ല, അത് ഈ സപ്ലി എഴുതിയെടുത്താൽ മതി. അങ്ങനെ ഒരു സംഭവം ഇല്ലാണ്ട് എന്നാ മതി. ബാക്കി ഞാൻ എഴുതിയെടുക്കുന്നവരെയും നോക്കിക്കോളാം. അപ്പൊ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. മൈൻഡപ്പ് ചെയ്യാം. ഇന്ന് മറ്റേ വീഡിയോ അല്ലായിരുന്നു കേട്ടോ, ഇന്ന് ഈ വീഡിയോ ആയിരുന്നു. എനിക്ക് വയറ് നിറഞ്ഞു, എനിക്ക് ഫുഡൊന്നും വേണ്ട. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, സൈനിങ് ഓഫ്.
എന്റെ പൊന്നേ എന്തൊക്കെയാണ് കുറച്ച് നേരം കൊണ്ട്.